കഞ്ചാവ് കടത്തുന്നതിനിടെ യുവാവ് പിടിയിലായി. കൊല്ലം പരവൂരിൽ നിന്നുമാണ് ഇയാളെ എക്സൈസ് സംഘം പിടികൂടിയത്. കഞ്ചാവ് കടത്ത് കേസിലെ പിടികിട്ടാപ്പള്ളി കൂടിയാണ് പിടിയിലായ കലേഷ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിൻ്റെ തലവനായ കലേഷിനെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരവൂർ പൂതക്കുളം സുനാമി കോളനിയിൽ നിന്നും പിടികൂടിയത്. ഇയാൾ കടത്തിക്കൊണ്ടുവരുന്ന കഞ്ചാവ് ചെറിയ കച്ചവടക്കാർക്ക് പൊതികളാക്കി വിൽക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ ഏജന്റുമാരുമായി സംസാരിക്കുന്നതിനിടയിലാണ് പിടിയിലായത്. പിടികൂടുമ്പോൾ ഇയാളുടെ കൈവശം 1.5 കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയതിൻ്റെ പേരിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. തുടർന്ന് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും കണ്ണുവെട്ടിച്ച് ഇപ്പോഴും കച്ചവടം നടത്തി വരികയായിരുന്നു. എക്സൈസ് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ വിവരശേഖരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടാനായത്. കൊല്ലം ജില്ലയിലെയും സൗത്ത് കേരളയിലെയും വിവിധ ജില്ലകളിലെ കഞ്ചാവ് വിതരണത്തിൻ്റെ പ്രധാനപ്പെട്ട ശൃംഖലയാണ് എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ട്രെയിൻ വഴി കൊല്ലം പരവൂർ എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ കഞ്ചാവ് എത്തിക്കും. അതിനുശേഷം രഹസ്യ സങ്കേതങ്ങളിൽ വെച്ച് ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പിടികൂടിയ വിദ്യാർത്ഥികളടങ്ങിയ സംഘം നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കലേഷിനെ തിരയാൻ തുടങ്ങിയത്. ഇയാൾ പൂതക്കുളം ഭാഗത്തുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.